എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത് ഞാൻ ഉപ്പിലിടാൻ പോവാണ്, അതാണ് ഇന്നത്തെ വീഡിയോ. സോ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാം. സമയം ഏകദേശം 10:15 പിന്നെ എന്ത് വീഡിയോ ഇടും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് നമുക്കങ്ങനെ ഉപ്പിലിട്ടതൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഞാൻ 2 ചില്ല് കുപ്പികൾ കഴുകി വെച്ചിട്ടുണ്ട്. ഗൈസ്, ഉപ്പിലിടുക, അച്ചാറിടുക, അതൊക്കെ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളിൽ ഇടാതിരിക്കുക, ചില്ല് കുപ്പികളിൽ തന്നെ എടുക്കാൻ നോക്കുക. സോ ഇത് ഭയങ്കര എളുപ്പമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും അന്നിട്ട് നോക്കുകയാണ്. തൊലിയൊക്കെ കഴുകി നീളത്തിൽ മുറിച്ച ക്യാരറ്റാണ് അത്. അപ്പോൾ 2 ചില്ല് കുപ്പികളുണ്ട്, ഒന്നിൽ ക്യാരറ്റും ഒന്നിനകത്ത് കുക്കുംബറുമാണ് നമ്മൾ ഇടാൻ പോകുന്നത്. സോ അതിനകത്ത് ക്യാരറ്റൊക്കെ ഇട്ടു, മുഴുവൻ പച്ചമുളക് ഇട്ടു, അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടു, 2 ടേബിൾ സ്പൂൺ വിനീഗർ ഇട്ടു. അതിനുശേഷം തിളപ്പിച്ചാറിയ വെള്ളമാണ് നമുക്ക് ഒഴിക്കേണ്ടത്. അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കുപ്പി നികക്കെ ഒഴിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ക്യാരറ്റ് ഏകദേശം നമ്മൾ റെഡിയാക്കി. ഇനി ക്യുക്കുംബറാണ് ഇടാനുള്ളത്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പൂജ ഇടയ്ക്ക് കയറി വന്ന് ക്യാമറയൊക്കെ തട്ടി താഴെ ഇട്ടു. ഗൈസ്, എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അവൾ. അടുത്തത് നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി അത് മാറ്റിയിട്ട് നമുക്ക് അടുത്തത് എടുക്കാം, നമ്മുടെ ക്യുക്കുംബർ. ഇതിനകത്താണ് ക്യുക്കുംബർ നമ്മൾ ഇടാൻ പോകുന്നത്. ആക്ച്വലി കുപ്പി കുറച്ച് ചെറുതായതുകൊണ്ട് ഈ ക്യുക്കുംബറിന് നല്ല നീളമുണ്ട്, അപ്പോൾ നമ്മൾ കുറച്ച് ചെറുതാക്കി മുറിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എങ്ങനെ മുറിച്ചു, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 2-3 കഷ്ണങ്ങൾ ചെറുതാക്കേണ്ടി വന്നു. സോ നിങ്ങളതിനനുസരിച്ച് ഇടുക. സെയിം വേ അതിനകത്തും പച്ചമുളക് ഇടുക, ക്യുക്കുംബർ ഇടുക, പിന്നെ കുറച്ച് വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക. അതിനുശേഷം നല്ല വൃത്തിയിൽ അടച്ചു വയ്ക്കുക. എനിക്ക് ക്യാമറയൊന്നും കൃത്യമായിട്ട് വെച്ചെടുക്കാൻ അറിയില്ല, ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട്